എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ സരസ്വതി അമ്മ എഴുതിയ ഡബിൾ ആക്ട് എന്ന ചെറുകഥയാണ് ആദ്യം നമുക്ക് കഥാകാരി കഥാകാരിയെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് ആണ് കെ സരസ്വതി അമ്മ ജനിച്ചത് ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട് സീതാഭവനം എന്നതാണ് ആദ്യത്തെ ചെറുകഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്നു ആദ്യ നോവൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പ്രസിദ്ധീകരിച്ചു പൊന്നുംകുടം എന്ന കഥാസമാഹാരവും ദേവദൂതി എന്ന നാടകവും സ്ത്രീജന്മം കീഴ് ജീവനക്കാരി കലാമന്ദിരം വിവാഹ സമ്മാനം പെൺബുദ്ധി കനത്ത മതിൽ ചുവന്ന പൂക്കൾ പ്രേമപരീക്ഷണം അങ്ങനെ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് അവിവാഹിതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ചു ഡബിൾ ആക്ട് എന്ന കഥ കെ സരസ്വതി അമ്മയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു രചന തന്നെയാണ് ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരി എന്ന നിലയിൽ വളരെ പ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയായിരുന്നു കെ സരസ്വതി അമ്മ അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീപക്ഷ രചനകൾ വളരെ കുറവായിരുന്നപ്പോഴും തൻ്റെതായ ഒരു വ്യക്തിത്വം കണ്ടെത്താൻ ശ്രമിച്ച ഒരു കഥാകാരി കൂടിയാണ് കെ സരസ്വതി അമ്മ പ്രേമം പ്രേമനാട്യം പ്രേമവഞ്ചന എന്നിവയൊക്കെ വിഷയമാകുമ്പോൾ വഞ്ചിതയും തിരസ്കൃതയുമാകുന്ന സ്ത്രീയുടെ ഭാഗം വായനക്കാരിൽ അനുഭാവം സൃഷ്ടിക്കത്തക്ക വണ്ണം വികാരജനകമായി അവതരിപ്പിക്കാനല്ല മറിച്ച് അവൾ ലയിച്ചുപോയ മിഥ്യാ സങ്കല്പങ്ങളുടെ കുമിള പൊട്ടിച്ച് യാഥാർത്ഥ്യത്തെ വെളിവാക്കാനാണ് സരസ്വതി അമ്മ തൻ്റെ കൃതികളിലൂടെ പരിശ്രമിച്ചത് ജീവിത യാഥാർത്ഥ്യത്തെ സ്ഫുടീകരിക്കാനാണ് കഥാകാരി എപ്പോഴും ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അവിടെയെല്ലാം എല്ലാ രചനകളിലും തന്നെ സ്ത്രീ സ്വത്വബോധം ആർജിക്കേണ്ട ആർജിക്കേണ്ട ആവശ്യകതയും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയേണ്ട അനിവാര്യതയുമാണ് സരസ്വതി അമ്മ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡബിൾ ആക്ട് എന്ന ഈ ഒരു ചെറുകഥയിലും സമൂഹത്തിൻ്റെ മുന്നിൽ പല നാട്യം ആടുന്ന മുഖംമൂടികൾ പലതും ധരിച്ചുകൊണ്ട് നാട്യം ആടുന്ന ആൺകോയ്മയുടെ ഒരു സമൂഹത്തിൽ ആൺകോയ്മ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു സ്ത്രീ എങ്ങനെയാണ് ശക്തമായി തൻ്റെ വ്യക്തിത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ സ്ഥാനം നേടിയെടുക്കേണ്ടത് അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വം അടിയറവ് വയ്ക്കാതെ എങ്ങനെയാണ് ജീവിച്ച് കാണിക്കുന്നത് എന്നെല്ലാമാണ് ഒരു കഥയിലൂടെ സരസ്വതി അമ്മ കാണിച്ചു തരുന്നത് സ്ത്രീകളുടെ ശബ്ദത്തിനും ശക്തിയുണ്ട് അവയ്ക്കും സ്ഥാനമുണ്ട് വ്യക്തിത്വത്തിനും ആ എല്ലാം പ്രാധാന്യം നൽകുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ കൂടിയുള്ള ഒരു പരിശ്രമമായിട്ട് നമുക്ക് ഡബിൾ ആക്ടിനെ വിലയിരുത്തേണ്ടി വരും കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ കഥയിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിൽ നായിക കഥാപാത്രം എന്ന് പറയാൻ ഉള്ളത് ഒരേ ഒരാളാണ് സീത സീത ആണ് ഈ ഒരു കഥയിലെ കേന്ദ്ര ബിന്ദു സീത ഒരു കോളേജ് കുമാരി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥിനിയായ ആ ഒരു കാലഘട്ടത്തിൽ കഥ അവസാന കഥ ആരംഭിക്കുന്നു കഥ അവസാനിക്കുന്ന സ്ഥലത്ത് അവിവാഹിതയായി തുടരുന്ന സീത ഒരു ഉദ്യോഗസ്ഥ കൂടിയായി ജീവിക്കുന്നതാണ് കാണുന്നത് സീതയുടെ ഒരു ജീവിതമാണ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ സീതയുടെ വ്യക്തി ജീവിതത്തിൽ മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു രചനയല്ല ഡബിൾ ആക്ട് ഡബിൾ ആക്റ്റില് വരുന്ന മറ്റ് കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു സ്ഥാനം നൽകാൻ കഥാകാരി ശ്രമിച്ചിട്ടുണ്ട് കഥയിൽ നായകനായി കടന്നു വന്ന് വില്ലൻ്റെ പരിവേഷത്തിലേക്ക് മാറുന്ന കഥാപാത്രമാണ് സുധീരൻ നായർ ഒരു വില്ലത്തി എന്ന നിലയിലാണ് മിസ്സിസ് മിസ് മിസ് വാസന്തി നായർ എന്ന ലെക്ചററെ അവതരിപ്പിച്ചിട്ടുള്ളത് സീതയ്ക്ക് ധാരാളം കൂട്ടുകാരികൾ ഈ കഥയിൽ കടന്നു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി കടന്നു വരുന്നത് സൗദാമിനി എന്ന കൂട്ടുകാരിയാണ് ഈ ഒരു കഥ തുടങ്ങുന്നത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് കോളേജ് തുറക്കുന്ന ദിവസമാണ് അപ്പം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികളെല്ലാം പര പരസ്പരം സംസാരിക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികളാണെങ്കിൽ അവരും അവർ കൂവുന്നുണ്ട് പലതരത്തിലുള്ള വിഷയങ്ങളിൽ അവരും വ്യാപൃതരാണ് അത്തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് അവിടെ നമ്മളുടെ കഥാനായികയെ അവതരിപ്പിക്കുന്നുണ്ട് സീത അവിടെ ഒരു കോളേജിൽ അതും പണ്ടത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന രസകരമായ കുറച്ച് നിമിഷങ്ങൾ പണ്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള വിവരണങ്ങളാണ് ആദ്യത്തെ ആദ്യത്തെ ഭാഗത്ത് കൊടുക്കുന്നത് സൈനബ എന്നൊരു പെൺകുട്ടിക്ക് ആരോ ഒരു അജ്ഞാതൻ പ്രേമലേഖനം എഴുതുന്നുണ്ട് അത് കൈയെഴുത്തുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കാത്തത് പ്രിൻറ്റ് ചെയ്താണ് അയക്കുന്നത് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് പണ്ടത്തെ അങ്ങനെ സൈനബ ആ ഒരു വിഷയത്തിൽ മൂഡ് ഓഫ് ആയിരിക്കുന്നതും അതെല്ലാം ഒരു കോളേജിൻ്റെ ഒരു പശ്ചാത്തലം വായനക്കാരിലേക്ക് ഒന്ന് ശക്തമായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അതിന് അതിനെല്ലാം ശേഷമാണ് സീത എന്ന കേന്ദ്ര കഥാപാത്രത്തിലേക്ക് കടക്കുന്നത് മിസ് വാസന്തി നായർ സീതയെക്കുറിച്ച് മഹിളാ മന്ദിരത്തിൽ ചെന്നിരുന്ന് പ്രസംഗിച്ച കാര്യമാണ് സൗദാമിനിയും സൗദാമിനിയും സീതയും തമ്മിൽ സംസാരിക്കുന്നത് സുധീരൻ നായരും സീതയും തമ്മിൽ ഒരു സൗഹൃദത്തിൽ കവിഞ്ഞ ഒരു ബന്ധമുണ്ടെന്ന് വാസന്തി നായരും മറ്റുള്ള ലെക്ചറന്മാരും ഒക്കെ സംസാരിക്കുന്നതായിട്ട് സൗദാമ്യുനി അറിയുന്നു അതുമായി അത് സീതയുമായിട്ട് സംസാരിക്കുന്നു എന്നാൽ സീതയ്ക്ക് വളരെ ബോധ്യമുണ്ട് അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ സീത അതിലെല്ലാം അതെല്ലാം വളരെ ലാഘവത്തോടെ തള്ളിക്കളയുകയും ചെയ്യുന്നു അതിൽ ചീത പറയുന്ന ഒരു സെന്റൻസ് അതിൽ നോക്കേണ്ടതുണ്ട് സംസ്കാരവും സമഭാവനയും ഹൃദയവിശാലതയും നിറഞ്ഞു നിൽക്കുന്നതാണെന്ന് കലാലയം പക്ഷേ ഇത് കലാശാല അല്ല ജ്ഞാന വിൽപ്പന ശാലയെന്ന് വേണം പേരിടാൻ എന്ന് കാരണം നമ്മളുടെ കലാലയം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ സംസ്കാരവും സംഭാവനയും ഹൃദയവിശാലതയും ഒക്കെ നിറഞ്ഞു നിൽക്കണം എന്നാൽ സീത അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു തുറന്ന ചിന്താഗതിക്ക് അധ്യാപകർ മുതിരുന്നില്ല ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ സൗഹൃദം എന്ന ശക്തമായിട്ടുള്ള ഒരു ബന്ധത്തിന് സ്ഥാനമുണ്ടെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ആർ ആരും തന്നെ വലിയ രീതിയിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല എപ്പോഴും ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നത് മറ്റൊരു രീതിയിൽ എടുക്കാനാണ് സമൂഹം ശ്രമിച്ചിട്ടുള്ളത് അതിനെതിരെ കൂടിയാണ് കഥാകാരി ഇത്തരത്തിൽ സീത എന്നൊരു കഥാപാത്രത്തിലൂടെ ആ ഒരു കാര്യത്തെ കൂടി ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്ന് ഇപ്പോൾ കാലം മാറി എത്രയോ തുറന്ന മനസ്സോടെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇന്നും ഇത്തരത്തിലുള്ള സദാചാര എന്താ പറയുക ഇതൊരു ശരിക്കുമുള്ള സദാചാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇതൊരു നമ്മൾ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് എൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വീണ്ടും കുറച്ചെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പണ്ടത്തെ കാലത്ത് വളരെ ഒരു ദുരിതാചാരം പോലെ നിലനിന്നിരുന്ന കുറേ സദാചാര ബോധങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തല്ലി തകർക്കപ്പെട്ടിട്ട് വർ വർഷങ്ങൾക്ക് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് എല്ലാവരും ആ ഒരു കണ്ണോട് കൂടി കാണാൻ ശ്രമിച്ച ഒരു സൗഹൃദത്തെ സൗഹൃദം എന്ന ഒരു ബന്ധമുണ്ടെന്ന് വ്യക്തമായി അടയാളപ്പെടുത്താൻ കൂടിയാണ് കെ സരസ്വതി അമ്മ ഈ സീതയുടെയും സുധീരൻ നായരുടെയും സൗഹൃദത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ സൗദാമിനിയും സീതയുമായി സംസാരിക്കുന്നു എന്നാൽ സീത തൻ്റെ വ്യക്തിത്വത്തെ ഒരിക്കലും അടയറവ് വെക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുന്നു സീതയെ അത്തരത്തിൽ ആ സംഭാഷണം അവിടെ കഴിഞ്ഞു പിന്നെ സീത ലെക്ചറ കാണാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് പോകുമ്പോഴും വാസന്തി നായർ സീതയെ ഒരു ഉപദേശിക്കുന്ന തരത്തിൽ താക്കീത് നൽകുന്നുണ്ട് അപ്പോഴും സീത പറയുന്നത് സീത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഏൽക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് അത്രയ്ക്കും ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് സീതയിലൂടെ സരസ്വതി അമ്മ കാണിക്കുന്നത് വരച്ചു കാട്ടുന്നത് സീതയുടെ സ്വരത്തിൽ ഭീതിയോ കുറ്റസമ്മതമോ തെല്ലുമില്ലായിരുന്നു എന്ന ആ വരി എടുത്തു പറയേണ്ടതാണ് സീതയുടെ വ്യക്തിത്വത്തെ നമുക്ക് ആസ്വാദകരിലേക്ക് വ്യക്തമായ ധാരണ നൽകാൻ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് കഥാകാരി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ സുധീരൻ നായരും സുധീരൻ നായരോട് സീത സീതയ്ക്ക് വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ പിന്നെ മിസ് വാസന്തി നായരോട് ആരാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്ന് സീത അന്വേഷിക്കുന്നു അവസാനം സീതയ്ക്ക് മനസ്സിലാകുന്നു സുധീരൻ നായർ സീത ആദ്യം ചോദിച്ചപ്പോൾ സുധീരൻ നായർ വളരെ നല്ല ഒരാളാ നല്ല ഒരു വ്യക്തിയാവാൻ ശ്രമിക്കുകയാണ് സീതയ്ക്ക് മുമ്പിൽ ചെയ്യുന്നത് അതായത് താൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നും ആ ഒരു തരത്തിലാണ് സുധീരൻ നായർ ആദ്യം സംസാരിക്കുന്നത് എന്നാൽ വീണ്ടും വർഷങ്ങൾ പരീക്ഷ മാസ വർഷാവസാന പരീക്ഷ സമയത്ത് സുധീരൻ നായരെ കാണുമ്പോൾ സീതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾ തൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം അത്തരത്തിൽ സുധീരൻ നായരുടെ മുഖമൂടി സീതയ്ക്ക് മുൻപിൽ അവിടെ അഴിഞ്ഞു വീഴുന്നു സീത സീത അയാളെ ചോദ്യം ചെയ്യുന്നു എന്നാൽ സീത അയാളെ വലിച്ചു കീറാനോ അല്ലെങ്കിൽ തനിക്ക് അയാളുടെ മുന്നിൽ വിജയിച്ച് കാണിക്കാനോ ഒന്നും ശ്രമിക്കാതെ ആ ഒരു രീതിയിൽ ആ ബന്ധം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം സീത ഒരു ഉദ്യോഗസ്ഥയായെല്ലാം മാറിയതിന് ശേഷം ഒരു സിനിമ തിയേറ്ററിൽ വെച്ച് സുഹൃത്തായിട്ടുള്ള സൗദാമിനിയെ വീണ്ടും കാണുമ്പോഴാണ് സൗദാമിനി സുധീരൻ നായരുടെ വിവാഹം കഴിഞ്ഞെന്നും സുധീരൻ നായർ ബാക്കി എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് താൻ സീതയെ മനുമില്ലാ മനസ്സോടെ ഉപേക്ഷിച്ചു ആ ഒരു രീതിയിൽ ആണ് ചിത്രീകരിക്കുന്നത് എന്നൊക്കെയാണ് അപ്പോഴും സീതയ്ക്ക് സത്യം അറിയാം സീത അയാളുടെ സത് അയാൾ ഒരു മുഖം മൂടി ധരിച്ച് ആടുന്ന ആളാണെന്ന് അഭിനയിക്കുന്ന ആളാണെന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഒരു പുച്ഛത്തോടെ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു അങ്ങനെ പറയുന്നുണ്ട് സീത അവസാനം പറയുന്നുണ്ട് സീതയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് കല്യാണം എന്ന് പറയുന്നത് കാഴ്ചകൾ കൊണ്ട് നടന്ന് കാണിച്ചു തരാൻ ഒരാൾ ഉണ്ടാകാൻ വേണ്ടി എൻ്റെ ആദർശങ്ങൾ വിവാഹപീഠത്തിൽ ബലി കഴിച്ചാൽ എന്ത് എന്ന് ചില സമയം തോന്നാറുണ്ട് ഭർത്താവിൻ്റെ ആവശ്യം അതിൽ കവിഞ്ഞൊന്നുമില്ല ഇത്തരത്തിലാണ് സീതയുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അതായത് ഒരിക്കലും ഒരാളെ സീതയ്ക്ക് വേണമെങ്കിൽ സുധീരൻ നായരുടെ ഉള്ളുകള്ള്ളി സമൂഹ മദ്യത്തിൽ വലിച്ചു കീറാമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം മൂടി സീതയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്താമായിരുന്നു എന്നാൽ അത്തരത്തിൽ അയാളുടെ അത്ര തന്നെ തരം താഴാൻ സീത തയ്യാറാവുന്നില്ല അവിടെയാണ് ഈ കഥാകാരി സീത എന്ന കഥാപാത്രത്തിലൂടെ ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രത്തിന് അവളുടെ സ്വാഭിമാനത്തിനും അവളുടെ ശക്തമായ നിലപാടുകൾക്കും വേണ്ടി നിലകൊള്ളാൻ ഒരു സ്ത്രീക്ക് സാധിക്കും അതും ഒറ്റയ്ക്ക് തന്നെ ജീവിച്ച് കാണിക്കാനും സാധിക്കുമെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സരസ്വതി അമ്മയുടെ ആ ഒരു കാലഘട്ടം ആലോചിക്കണം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുമ്പ് വരെയുള്ള കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ സർവ്വസാധാരണമായി നമുക്ക് തോന്നാമെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ശക്തിയായ ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ സരസ്വതി അമ്മ തൻ്റെ ശബ്ദത്തിനാണ് സീതയിലൂടെ ജീവൻ നൽകിയിട്ടുള്ളത് അവിവാഹിതയായി ജീവിച്ച സരസ്വതി അമ്മ തീർച്ചയായും സമൂഹത്തിൽ ഇത്തരത്തിൽ ശക്തമായ നിലപാടുകളോടെ സ്ത്രീ സ്ത്രീക്കും ജീവിക്കാൻ സാധിക്കുമെന്നും തൻ്റെ അഭിമാനം ആർക്കും അടിയറവ് വെക്കേണ്ടതല്ല എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് ഈ സീത എന്ന ഒരു ഉദ്യോഗസ്ഥ അവസാനം അവൾ അവളുടേതായ ലോകത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു അവിടെ സുധീരൻ നായർ പറഞ്ഞു വരുത്തുന്ന അസത്യങ്ങൾക്കും നുണകൾക്കും തൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തെല്ലും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കാൻ അതും സന്തോഷത്തോടെ ജീവിക്കാൻ സീതയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഈ ഡബിൾ ആക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മറ്റൊരു കാര്യം സുധീരൻ നായരെ പോലെയുള്ള അനേകം മുഖം മൂടികൾ നമ്മളുടെ സമൂഹത്തിൽ എല്ലാവരും ധരിക്കുന്നുണ്ട് അതായത് ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാനും അവരുടെ സ്നേഹവും ആദരവും പിടിച്ചുപറ്റാനും പല രീതിയിൽ അഭിനയിക്കേണ്ടി വരുന്ന അഭിനയിക്കുന്ന ആൾക്കാർ അവർക്കൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു സത്യമില്ല നമ്മൾ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ പറയും ഷമ്മി എന്ന കഥാപാത്രം കുമ്പളങ്ങി നൈറ്റ്സിൽ വന്നപ്പോൾ അത് വളരെയധികം നമ്മൾ ചർച്ച ചെയ്തു കാരണം എന്താണ് ഷമ്മി എന്ന കഥാപാത്രത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ക്ലൈമാക്സ് രംഗത്തിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുവരെ അയാൾ അഭിനയിച്ചാടുന്ന ആട്ടത്തിന് മുന്നിൽ ബാക്കി എല്ലാവരും അയാളെ സ്വയം മറന്ന് വിശ്വസിച്ച് പോകുന്നു അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളുടെ എന്ന് തന്നെയാണ് ഈ സരസ്വതി അമ്മയും സുധീരൻ നായർ എന്ന കഥാപാത്രത്തിലൂടെയും പറഞ്ഞു വെക്കുന്നത് നമ്മൾ പലപ്പോഴും വളരെ നല്ലവരായി കരുതുന്നവരുടെ ഉള്ളുകളള്ളി എ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലാവാമെന്നും സരസ്വതി അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഡബിൾ ആക്ട് എന്ന ശീർഷകം ഈ ഒരു കഥയ്ക്ക് ഇത്രക്കും യോജ്യമാവാനുള്ള കാരണവും ധാരാളം കഥാപാത്രങ്ങൾ ഇതിൽ വരുന്നുണ്ട് അതിൽ തന്നെ മനുഷ്യ മനുഷ്യനല്ലേ മനസ്സ് മാറുമെന്ന് പറയുന്നത് സീത പറയുന്ന മറുപടി എല്ലാവർക്കും അങ്ങനെയല്ല എന്നുള്ളതാണ് കാരണം എല്ലാവരെയും ആ ഒരു അശക്തരായി കൊണ്ട് എഴുതി തള്ളാൻ വരട്ടെ ശക്തമായിട്ടുള്ള വ്യക്തിത്വമുള്ള ആൾക്കാർക്കും അതായത് എപ്പോഴും തൻ്റെ ശബ്ദം ആർക്കും മുന്നിൽ അടിയറവും നൽകാനില്ലാതെ അഭിമാനിയായി ജീവിക്കുന്നവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് സീത അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ആ ഒരു ഒക്കെ സീതയുടെ കഥാപാത്രത്തിലെ മാത്രമല്ല ഈ ഒരു കഥയിലെ തന്നെ വിഷയത്തെ ശക്തമായി അവതരിപ്പിക്കുന്നതിൽ കഥാകാരി ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളാണ് അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്നതിനുപരിയായിട്ട് എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നമ്മുടെ സമൂഹത്തിൽ തുല്യ സ്ഥാനം നൽകണം എന്നൊക്കെ വാദിച്ച പണ്ട് പണ്ടത്തെ കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരി കൂടിയാണ് കെ അമ്മ അതിനായി നിലകൊണ്ട എഴുത്തുകാരി കൂടിയാണ് കെ അമ്മ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗം മനസ്സിലായെന്ന് കരുതുന്നു ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ ഒരു സ്ത്രീപക്ഷ രചനയായിട്ട് തന്നെ ഇതിനെ വായിക്കുക സ്ത്രീപക്ഷത്തു നിന്ന് ഇതിലെ ഉത്തരങ്ങൾക്ക് ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ആ തരത്തിൽ ചിന്തിച്ച് ഉത്തരം എഴുതാൻ ശ്രമിക്കുക ഇത്രയും നേരം ഈ പാഠഭാഗം കേട്ടിരുന്നതിന് വളരെ നന്ദി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ കൊച്ചിട്ട് ചാനലിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യാം താങ്ക് വെരി മച്ച്